വെൽക്കം ബാക്ക് ടു ട്രാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, ഞാനൊന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടുണ്ട്. 10 നാടൻ റോസ് വരുന്ന കോംബോ ഓഫറാണ്. റയറായിട്ട് വരുന്ന കുറച്ച് പ്ലാന്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നൊരു കോംബോ ഓഫറാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ടുള്ള വെറൈറ്റിയാണ് മിഡ് നൈറ്റ് ബ്ലൂ. ഇതാണ് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ പൂക്കളെന്ന് പറയുന്നത്. ഒരു പിങ്കും, പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു കത്തിരിക്ക കളർ, കത്തിരിയുടെ കളർ ആണോന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറയാൻ തോന്നുന്നു. ആ ഒരു ഷെയ്ഡിൽ വരുന്നൊരു റോസാണ്. രണ്ടാമതായിട്ട് ജസ്റ്റ് ഇമാജിൻ റോസാണ്. വൈറ്റും റെഡും ഷെയ്ഡിലാണ് പൂക്കൾ വരിക. ടൈഗർ റോസ് എന്ന് പറയുന്നുണ്ട്. ഒറിജിനൽ ഐഡി വരുന്നത് ജസ്റ്റ് ഇമാജിൻ എന്നാണ്. ഡ്യോൾ ഷെയ്ഡ് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ടൈഗർ റോസ് എന്ന് പറയുന്നത് കേട്ടോ. കോമൺ ആയിട്ട് എല്ലാവരും ടൈഗർ റോസ് എന്നാണ് പറയാറ്. ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. ഈ ഒരു കോംബോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കാണിക്കുന്ന 10 റോസും ഓൺ റൂട്ടഡ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഓറഞ്ച് മിനിയേച്ചർ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെറീന എന്നാണ് ഐഡി വരുന്നത്. മിനിയേച്ചർ ഫ്ലവറാണ്. ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും. ഒരു കൊലയിൽ തന്നെ 4, 5, 6, 7 പൂക്കൾ വരെ ഉണ്ടാവുന്നൊരു പ്ലാന്റാണ്. ഇത് കണ്ടില്ലേ, നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ ഭയങ്കര രസമാണ്. പിന്നെ ഇതിൻ്റെ ഓറഞ്ച് ഷെയ്ഡ് എടുത്തു പറയേണ്ട ഒരു കളറാണ് കേട്ടോ. നല്ലൊരു ഡാർക്കും അട്രാക്റ്റീവും ആണ്. അടുത്തതായിട്ട് മിനിയേച്ചർ യെല്ലോ ആണ്. മിനിയേച്ചർ യെല്ലോ, ഇതിൻ്റെ പൂക്കൾ വൈറ്റ് ഷെയ്ഡിലും വരാറുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഏതാണ്, കരിഷ്മ റോസാണ്. ഒരു റെഡും ഓറഞ്ചും യെല്ലോയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു കരിഷ്മ റോസ്. കരിഷ്മ റോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൈകളാക്കി എടുക്കാനും നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഈ ഒരു വരുന്ന ഈയൊരു കാണിച്ചിരുന്ന എല്ലാ റോസസും നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ്സ് ആക്കി എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് കാശ്മീരി റോസാണ്. കാശ്മീരി റോസായാലും എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ. ഇതിന് ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ റോസസും ഗാർഡനിൽ പൂക്കൾ ഒഴിഞ്ഞിട്ടുണ്ടാവും, ഒരു നേരം ഉണ്ടാവില്ല. എപ്പോഴും നമ്മുടെ ഗാർഡനിൽ പൂക്കൾ തരുന്ന വെറൈറ്റീസ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു പൂ വന്നിട്ട് പിന്നെ കുറേ നാൾ പൂക്കളില്ലാണ്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആവശ്യത്തിന് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്നതാണ്. അടുത്ത റോസ് സമ്മർ സ്നോ ആണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസ്, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം പോയാണ്ടെന്നാണ് ഐഡി വരുന്നത്. കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. ഇതിനകത്ത് ഐഡി അറിഞ്ഞുകൂടാത്തതായിട്ട് വരുന്നത് 2-3 ടൈപ്പ് റോസ് മാത്രമേ ഐഡി അറിഞ്ഞുകൂടാതെ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഐഡി അറിയാവുന്ന റോസുകളാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ വൈറ്റ്, പേർഷ്യൻ വൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ മുല്ലപ്പൂ റോസ്, കമ്മൾ റോസ്, പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ പേരിലറിയപ്പെടുന്ന ഈ ഒരു കുഞ്ഞു വൈറ്റ് മിനിയേച്ചറാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് നമ്മുടെ 10 റോസ് കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേ കടയിലെന്ത് കുഞ്ഞു കുഞ്ഞ് ഭംഗിയുള്ള പൂക്കളാണെന്ന് കണ്ടില്ലേ. പ്ലാന്റ്സിൻ്റെ അടിപൊളിയൊരു വെറൈറ്റിയാണ്. ഇതും അഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്നതാണ്. അടുത്തതായിട്ട് പീച്ചി ഓറഞ്ച് ആണ് വരുന്നത്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പീച്ചി ഓറഞ്ച്, അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ്. നല്ല ഡാർക്കായിട്ടുള്ള ഷെയ്ഡും ആണ് കേട്ടോ. അപ്പോൾ കോംബോ വരുന്നത് 880+ CC ആണ് കേട്ടോ.